അപ്പോൾ ഹെയറിൽ കെരാറ്റിൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 8 വെണ്ടയ്ക്കാട്ട് എടുത്തിരിക്കുന്നത്, അത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ ഒരു ജെല്ലി പോലത്തെ ഇതൊക്കെ ഇളകി വരണം. അപ്പോൾ അത് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെണ്ടയ്ക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെല്ലി പോലത്തെ ഇത് മാത്രമായിട്ട് ആവശ്യമുള്ളൂ, വെണ്ടയ്ക്ക് നമുക്ക് വേണ്ട. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. അത് തന്നെ ഞാനിപ്പോൾ അതിപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ ചൂടാക്കി എടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് വരേണ്ടത്. ഇത് നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഹെയർ വാഷ് ചെയ്തു, ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ്